പതിറ്റാണ്ടുകളായി കൃഷി ചെയ്തും താമസിച്ചും വരുന്ന ഭൂമിക്ക് ഉപാധിരഹിതമായി കരമടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇടുക്കി ഉപ്പുതറ നിവാസികൾ. ഉപ്പുതറ ടൗൺ അടക്കം 6 സർവേ നമ്പറുകൾ ഭൂമി സർക്കാരിൻ്റെ പൊതു ആവശ്യത്തിനായി നീക്കിവെക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ വിശദീകരണമാണ് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയത്. കരം സ്വീകരിക്കാനും രജിസ്ട്രി സർട്ടിഫിക്കറ്റിനുമായി കർഷകർ ജില്ലാ കളക്ടറുടെ ജനസമ്പർക്ക പരിപാടിയിൽ പരാതിയുമായി എത്തിയപ്പോൾ നൽകിയ മറുപടിയിലാണ് സ്ഥലം സർക്കാരിൻ്റെതാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ഒരു നൂറ്റാണ്ടായി സ്ഥലം കൈവച്ച് അനുഭവിച്ചു വരുന്ന വ്യാപാരികളും കർഷകരും ആശങ്കയിലായി. തോട്ടം ഭൂമി വിനിയോഗവുമായി ബന്ധപ്പെട്ട് രാജമാണിക്യം കമ്മീഷൻ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് ഉപ്പുതറ നിവാസികൾക്കെതിരായത്. യഥാർത്ഥ വസ്തുത സർക്കാരിനെ ബോധിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ വന്നതോടെ ഉപ്പുതറ നിവാസികൾ സ്വന്തം ഭൂമിയിൽ അന്യരായ അവസ്ഥയിലാണ്. ഉപാധിയോടെ മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷമായി വില്ലേജ് ഓഫീസിൽ കരം സ്വീകരിക്കുന്നത്. ആ കരത്തെ റെസിപ്റ്റീവായിട്ട് നമ്മൾ വാങ്ങി ചെന്നാൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ലോണോ അതുപോലെ വിവാഹ ലോണോ മറ്റ് ഭവന നിർമ്മാണത്തിന് ലോണോ അതുപോലെ പഞ്ചായത്തിൽ ഭവന നിർമ്മാണത്തിന് പെർമിറ്റോ ഇവയൊന്നും കിട്ടാത്തൊരു സ്ഥിതിയാണ് നിൽക്കുന്നത്. വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പം വില്ലേജ് ഓഫീസർ പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല, മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്ന് പറയും. ഞങ്ങൾ താലൂക്ക് ഓഫീസ് ചെല്ലുമ്പം തഹസിൽദാരോട് ചോദിക്കുമ്പോൾ തഹസിൽദാർ പറയും ഇത് മുകളിൽ നിന്ന് ഉത്തരവാണ്, ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയും. ഞങ്ങൾ കളക്ടറെ കണ്ടു, കളക്ടർ പറയുന്നത് പരിശോധിക്കാം. ഇടുക്കി ജില്ലയിലെ ആദ്യ കുടിയേറ്റ ഗ്രാമമാണ് ഉപ്പുതറ. 1980 സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയാണിത്. അടിയന്തരമായി വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ വരുന്ന 28 മുതൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഉപ്പുതറ കർഷക സംരക്ഷണ സമിതി. കട്ടപ്പനയിൽ നിന്ന് രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.